Hey guys, welcome back. In this video, I am going to simple idea way to earning in the company. Application. This application is very task. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിലാകുന്നില്ല, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടും അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കുന്നുണ്ട്. ലോഗിൻ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഓം ഇന്റർഫേസിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഇവിടെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾക്ക് റെഫറൽ ബോണസ് ആയിട്ട് 50 രൂപ ഈ ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. അതുമാത്രമല്ല 5 പോയിന്റ്സും കൂടി നമ്മൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഈ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷനിൽ. ഓൾസോ നമ്മൾക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഓഫും കാര്യങ്ങളൊക്കെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കിട്ടിയിരിക്കുന്ന റെഫറൽ വാലറ്റിലേക്ക് എടുക്കുന്ന 50 രൂപ നമ്മൾക്ക് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് മെയിൻ വാലറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ 50 രൂപ നമ്മുടെ വാലറ്റിലേക്ക്, മെയിൻ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ആവണമെങ്കിൽ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതാണ്. അതുവരെ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്തേക്ക. നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ മെയിൻ ആയിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മെയിൻ എന്ന് പറയുമ്പോൾ ഒരുപാട് മറ്റുള്ള വേസും ഉണ്ട് നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഏണിങ്സ് കിട്ടുക ഇത്തരത്തിലെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടായിട്ട് സിമ്പിൾ വേയിലൂടെ നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻസിലും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കീമും കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ടാവുക. അതായത് ചിലത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, ചിലതിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നുണ്ട്, ചിലതിൽ അവരുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും നമ്മൾ വാങ്ങിയാൽ മാത്രമേ ഏണിങ്സ് കിട്ടുന്നുള്ളൂ. ചില ആപ്ലിക്കേഷൻ ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ അതിൽ വല്ലതും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് നമ്മൾക്ക് കമ്മീഷൻ ആയിട്ടാണ് തരുന്നത്. അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസിൻ്റെ ഉള്ളിൽ കയറിയിട്ടും മസ്റ്റായിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് റീഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിവാർഡ്സും കാര്യങ്ങളും എത്തരത്തിലായി ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓരോന്നിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഓഫേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ചിലതിൽ ഞാൻ പർച്ചേസ് ചെയ്താൽ മാത്രം കിട്ടുന്നുണ്ട്, ചിലത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം നമുക്ക് ഏണിങ്സ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഏണിങ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് നോക്കി വെച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റിയ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാനായിട്ട് പോവാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ #1, #2, #3 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തായിട്ട് കാണുന്നുണ്ടാവും. ഇവിടെ നമ്മൾക്ക് കുറച്ച് ഓപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഓപ്ഷൻസ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റു ഫാമിലി മെമ്പേഴ്സിനോ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. ഈ ആപ്ലിക്കേഷൻ അല്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഒരുപാട് ബ്രാൻഡഡ് പ്രോഡക്ട്സുകൾ കാണുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടും അവരാരെങ്കിലും ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്ര പെർസെൻറ്റേജ് കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഷെയർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വർക്ക് ആകുന്നത്. അതായത് ഒരുപാട് പ്രോഡക്ട്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അജിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അജിയോ എന്നൊക്കെ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യിപ്പിക്കുക, അപ്പോൾ അവർ ഇത്ര പെർസെൻറ്റേജ് നമ്മൾക്ക് തരും. അതൊക്കെ നമുക്ക് ബേസിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് റെഫറാൻഡ് ഏണെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കയറിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 50 രൂപ അത് റെഫറൽ ബോണസ്. അതുപോലെ തന്നെ നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾക്ക് 20 രൂപ ഈ ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 10 പേരെ റെഫർ ചെയ്യുമ്പോൾ 200 രൂപയായി. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. നമ്മൾക്കൊരു ഹ്യൂജ് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ റെഫറാൻഡ് ഏണെന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ മാക്സിമം അത്തരത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ആപ്ലിക്കേഷൻ റെഫർ ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനിൽ വിഡ്രോയും കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കായിട്ട് പോകാം. ഏറ്റവും ടോപ്പിലായിട്ട് മെയിൻ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ടാപ്പ് ചെയ്താൽ നമ്മുടെ ബാലൻസ് ഇപ്പോൾ 0 ആണ്. ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല, റെഫർ പോലും ചെയ്തിട്ടില്ല, അതുകൊണ്ട് 0 ആണ്. മെയിൻ വാലറ്റിലേക്ക് റെഫർ ബോണസ് ആഡ് ആവണമെങ്കിൽ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് വഴിയാണ് വിഡ്രോയും കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷനൊക്കെ ഉണ്ടാകും. നിങ്ങൾ മണിയൊന്നും ആഡ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വരുന്ന മണിയൊക്കെ വിഡ്രോ അടിച്ചെടുക്കുക മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിഡ്രോ കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.